നമുക്കിന്നൊരു ബോട്ടിലായിട്ട് ചെയ്തെടുത്താലോ. ആദ്യം തന്നെ ഒരു ബോട്ടിലിനകത്ത് ബേസ്കോട്ട് കൊടുക്കുന്നുണ്ട് വൈറ്റ് കളർ. നമുക്ക് റെഡ് കളർ സ്പോഞ്ച് വെച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കാം അതിന്റെ പുറത്തൂടെ. നമുക്കൊരു ബട്ടർ പേപ്പർ തയ്യാറാക്കണം. അതിന് വേണ്ടി കുറച്ച് ഓയിൽ ഒരു വൈറ്റ് പേപ്പറിനകത്തോട്ട് നമ്മൾ തടകി കൊടുക്കുന്നുണ്ട് ഒരു സ്പോഞ്ച് യൂസ് ചെയ്ത്. ഇനി ഒരു 5 മിനിറ്റ്സ് കഴിഞ്ഞ ശേഷം നമ്മൾ സ്പോഞ്ച് വെച്ച് അതിനകത്ത് എക്സസ് ആയിട്ടിരിക്കുന്ന ഓയിലൊക്കെ നന്നായിട്ടൊന്ന് തുടച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ അതിൽ രണ്ട് മിക്കി മൗസിനെ വരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആ ഒരു വരച്ച ഭാഗത്ത് ഒരു കളർ പെൻസിൽ യൂസ് ചെയ്ത് നന്നായിട്ടൊന്ന് നമ്മൾ കളർ അടിച്ചു കൊടുക്കണം ആ ഒരു ഭാഗത്ത് മാത്രമായിട്ട്. ഒരു ബോട്ടിലോട്ട് അത് പ്രസ് ചെയ്ത് വെച്ച ശേഷം ഒരു പെൻസിൽ യൂസ് ചെയ്ത് നന്നായിട്ടൊന്ന് വരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വരച്ച് കഴിഞ്ഞ് കണ്ടതിനകത്ത് ചെറിയൊരു പാട് വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ അതിൻ്റെ പുറത്തൂക്കടെ നമുക്കിനി ബ്ലാക്ക് കളർ യൂസ് ചെയ്തൊന്ന് വരച്ച് കൊടുക്കാം. ഇനി ആ മുഖവും കൈയും ഒക്കെ ഒന്ന് നമുക്ക് ഈ വൈറ്റ് കളർ യൂസ് ചെയ്തൊന്ന് ഫില്ല് ചെയ്യാം. ഇനി നമ്മൾ ഒരു പേനയുടെ ബാക്ക് സൈഡ് യൂസ് ചെയ്ത് അതിനകത്ത് ഡോട്ടൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഡോട്ടൊക്കെ ഇട്ട് ഇതാ നമ്മുടെ ഫൈനൽ ലുക്ക്. മേലൊരു വൂളൻ ത്രെഡൂടെ നമ്മൾ കെട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു സിമ്പിളായിട്ടുള്ള ബോട്ടിലേർത്ത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.